വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒഴിച്ച് മറ്റ് സ്കൂളുകളെല്ലാം തുറന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ എന്ന് അധ്യയനം തുടങ്ങുമെന്ന് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ശ്യാം കെ വാര്യർ ചേരുകയാണ്. ശ്യാം, വയനാട് പതുക്കെ അതിൻ്റെ താളത്തിലേക്ക് കടന്നു വരികയാണ്, കാരണം സാധാരണഗതിയിൽ അത് പ്രവർത്തനം തുടങ്ങുകയാണ്. ഇന്ന് ചില സ്കൂളുകളൊക്കെ തുറന്നിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴികെ. പക്ഷേ ഈ പറഞ്ഞ സ്കൂളുകൾ ഒഴികെ നമ്മുടെ വയനാടിൻ്റെ മൊത്തത്തിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ അതൊരു തിരിച്ചുവരവ് എന്നത് വയനാടിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കാരണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും ശരിക്കാവുന്ന കാര്യങ്ങളല്ല വയനാട്ടിൽ ഉള്ളത്. അതിന് ഒരു പക്ഷേ വർഷങ്ങളെടുക്കും. എങ്കിൽ കൂടി പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക തന്നെയാണ്. ഇന്നിപ്പോൾ അവിടെ ഇന്നും ഏഴാം ദിവസവും ഇന്ന് തെരച്ചിൽ തുടരുകയാണ്. അത്തരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ തന്നെ ഞാനിപ്പോഴുള്ളത് ഈ വയനാട്ടിലെ ഈ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളാണ്. ഇവിടെയാണ് ഈ പറയുന്ന പോലത്തെ, നമുക്കറിയാം ഇന്ന് സ്കൂളുകൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച മുതൽ സ്കൂളുകൾ കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പുലർച്ചെയാണ് ഈ പറയുന്ന വലിയ ദുരന്തം, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തത്തിന് വയനാടല്ല കേരളം പോലും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന രാജ്യം പോലും സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. അതായത് അതിനൊരാഴ്ച എത്തുന്നു. ഈ ഒരാഴ്ചയായിട്ട് വയനാട്ടിലെ സ്കൂളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ, അതായത് ഇന്ന് മുതൽ കാലാവസ്ഥയൊക്കെ ഏതാണ്ട് മാറി ഇന്ന് സ്കൂളുകൾ ഒക്കെ പ്രവർത്തനം തുടങ്ങുന്നു, സാധാരണ നിലയിലേക്ക് വയനാട് എത്തി നിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. പക്ഷേ നമുക്കറിയാം ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്കൂളാണ്, സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ. ആ കോൺവെന്റ് സ്കൂളിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ കാണാം നമുക്ക് ചുറ്റും, ഇതാണ് ജില്ലയിലെ കളക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റെല്ലായിടത്തും ഇവിടെ നിന്നും സാധനങ്ങൾ പോയി കമ്മ്യൂണിറ്റി കിച്ചണിലേക്കാണ് ഇവിടുന്ന് സാധനങ്ങൾ പോയി അവിടേക്ക് സാധനങ്ങൾ എത്തുന്നത്. ഒരു ഭാഗത്ത് അരി, പലവ്യഞ്ജനങ്ങൾ, വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് നമുക്കറിയാം പച്ചക്കറികൾ അടുക്കി വെച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ സാധനങ്ങളും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിന്നാണ് ഇത് വിവിധ ക്യാമ്പുകളിലേക്കും മറ്റും ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും. ഒരു തരത്തിലും ഇവിടെ ഉണ്ടാകുന്ന 24 മണിക്കൂറും സേവന, അതായത് സർക്കാർ ജീവനക്കാരെ കൂടാതെ ഈ NSS NCC വളണ്ടിയർമാരുണ്ട്, ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ ഈ വയനാടിന് വേണ്ടി കൈകോർക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്.